ചാവേർ എന്ന പേര് തന്നെ വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതോ പ്രാകൃതമായ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ആരുടെയൊക്കെയോ വിധികൾക്ക് കാതോർത്ത് ഒരുപാട് മനുഷ്യർക്ക് വേദന മാത്രം സമ്മാനിച്ച് മരണത്തിലേക്ക് മറയുന്ന പേരില്ലാത്തവർ. ചാവേർ എന്ന സിനിമയുടെ ആശയവും ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. അജഗജാന്തരത്തിനും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലും ശേഷം വലിയ പോരാട്ട വീര്യമുള്ള നായകന്റെ മാസ് എൻട്രിക്ക് കൈയടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചാവേർ എന്ന സിനിമയെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ സിനിമ കുറേയും കൂടിയൊക്കെ ഇമോഷണലി അറ്റാച്ച്ഡായി മാറുകയാണ്. മാസ് രംഗങ്ങളുണ്ട്, കണ്ണഞ്ചിപ്പിക്കുന്ന ഷോട്ട്സ് ഉണ്ട്, ഗംഭീരമായ മേക്കിംഗ് ഉണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പ്രസരിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് തന്നെയാവണം ഏതൊരു രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ടിനു പാപ്പച്ചൻ തൻ്റെ ശക്തമായ മൂന്നാം സിനിമയിലൂടെ. സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡും ഒറിജിനലുമായ വേർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ചാവേറിൻ്റെ വിജയം. സോഷ്യലിസം പറയുന്ന പാർട്ടിയിലും ജാതിയുണ്ട് എന്നെഴുതാൻ ജോയ് മാത്യുവിനെ പോലെ ഒരു ഭയവുമില്ലാത്ത എഴുത്തുകാരനെ സാധിക്കൂ എന്നതും ചാവേറിൻ്റെ ഒരു വലിയ ഘടകമാണ്. സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന ജസ്റ്റിൻ ഒരു മാസ സിനിമയ്ക്ക് വേണ്ട ബീറ്റുകളോടൊപ്പം തന്നെ വയലിൻ ഉപയോഗിച്ചതും വളരെ ശ്രദ്ധേയമായി തോന്നി. വയലിൻ പലപ്പോഴും വിഷാദത്തിൻ്റെ ഭാഗമായി കൂടി പ്രവർത്തിക്കാറുണ്ട്. സിനിമയിൽ വിഷാദം ഉണ്ടാക്കുന്ന, പ്രേക്ഷകനെ കണ്ണ് നനയിപ്പിക്കുന്ന സീക്വൻസുകളുണ്ട്. സിനിമയിൽ കുഞ്ചാക്കബോബൻ ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രമായി പരകായ പ്രവേശം ചെയ്തു എന്ന് ഉറപ്പിച്ച് പറയാമെങ്കിലും സിനിമയിൽ 10 മിനിറ്റ് വന്ന് ആൻ്റണി പെപ്പെ ചെയ്ത വേഷം അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ വേണം പറയാൻ. ചാവേർ എന്ന സിനിമയിൽ ഇതുവരെ കണ്ട ഒരുപാട് വിഷ്വൽ ഇമേജറികളെ മാറ്റി ഉപയോഗിക്കുന്നുകൂടി ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. തെയ്യം എന്ന കലാരൂപത്തെ മലയാള സിനിമയിൽ പലപ്പോഴും നായിക കണ്ട് ഞെട്ടുന്ന ഒരു കലാരൂപമായിട്ടോ അല്ലെങ്കിൽ നായകൻ്റെ വീര്യം കാണിക്കാനോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ തെയ്യം ഒരാളുടെ വൈകാരിക തലങ്ങളെ കൂടി കാണിക്കാൻ ഉപയോഗിക്കുന്നു എന്നത് വളരെ ഫ്രഷായൊരു കൺസെപ്റ്റായിരുന്നു. ജിൻഡയുടെ ക്യാമറ പ്രേക്ഷകനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ഫ്രെയിംസ് സമ്മാനിക്കുന്നുണ്ട്. ഒരു സിനിമാറ്റോഗ്രാഫറുടെ എക്സ്ട്രാ വേജൻസിയോ ഒന്നുമല്ല ജിൻഡോ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഓരോ ഫ്രെയിമിലും വയലൻസ് എന്തുകൊണ്ടാണ് സിനിമയിൽ ഏറ്റവും ഭീകരമായി കാണിക്കപ്പെടേണ്ട ആവശ്യകത എന്നുറപ്പിക്കുന്നതാണ് ചാവേർ. കാരണം സിനിമയിലെ വയലൻസ് ആഘോഷമാവുമ്പോഴാണ് റിയൽ ലൈഫിൽ അതിൻ്റെ ഇമിറ്റേഷൻസ് നമ്മൾ കാണുന്നത്. ചാവേറിലെ വയലൻസ് ഭീകരമാണ്, ഭയാനകമാണ്, ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കേണ്ടതുമാണ്. ജോയ് മാത്യു എന്ന എഴുത്തുകാരൻ പല പാർട്ടികളുമായി അടുത്ത് പ്രവർത്തിച്ചതിൻ്റെ പരിചയ സമ്പത്ത് കൂടി സിനിമയിലേക്ക് പകരുന്നുണ്ട്. സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ആക്ഷൻ പോലുള്ള പാർട്ടി പ്രവർത്തകർക്കിടയിൽ മാത്രം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, സിനിമയിൽ പലപ്പോഴും പ്രതിയോഗികളെ നേരിടാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എല്ലാം വളരെ അപ്ഡേറ്റഡ് ആണ്. സിനിമയിൽ അവസാനത്തെ 20 മിനിറ്റും ഇൻട്രൊഡക്ഷനിലെ 20 മിനിറ്റും തന്നെയാണ് പ്രേക്ഷകനെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ആയി മാറ്റുന്ന ഘടകമായി പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും ഒരു പ്രേക്ഷകന് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാവുന്നതിൽ വിജയിക്കുന്നുണ്ട് ചാവേർ. കണ്ണൂരിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഉത്തര കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇതിലും ഗംഭീരമായി പറയാൻ മറ്റൊരു സിനിമയ്ക്കാവും എന്ന് തോന്നുന്നില്ല. ശാന്തത്തിനു ശേഷം മലയാളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയം പറഞ്ഞ സിനിമ ചാവേറായി മാറുകയാണ്. വാർത്തകൾ പറയുന്നതും പഞ്ചവടിപ്പാലവും അറബിക്കഥയും പോലെ രാഷ്ട്രീയം സംസാരിച്ച സിനിമകളുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഉൾപ്പെടെയുള്ളവ ആ ഗണത്തിൽപ്പെടും. എങ്കിലും ചാവേർ അതിൻ്റെ ആവിഷ്കാര ചാരുതയ്ക്ക്, പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഒറിജിനാലിറ്റിക്ക് എന്നും ഓർക്കപ്പെടുന്ന ഒരു മാസ്റ്റർ പീസായി തന്നെ നിലനിൽക്കും. ടിനു പാപ്പച്ചന് അഭിമാനത്തോടെ ഇന്നുറങ്ങാൻ കിടക്കാം. മലയാള സിനിമയ്ക്ക് അയാൾ ഒരു പുതു സംഭാവന കൂടി നൽകിയിരിക്കുന്നു. ചാവേർ കാണാൻ ടിക്കറ്റ് എടുക്കാം, മുൻവിധികൾ ഒഴിവാക്കാം. ഇതൊരു മാസ് സിനിമയല്ല, പക്ഷേ മനുഷ്യൻ്റെ രാഷ്ട്രീയമെന്നും സ്നേഹത്തിൽ ഉറച്ചതായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വയ്ക്കുന്ന സിനിമയാണ്.